ജോത്സ്ന ജോസഫ് സ്വന്തം വിവാഹ നിശ്ചയത്തിന് നാട്ടിലെത്തിയപ്പോഴാണ് കാണാതായത് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. കാണാതായ ശേഷം വീട്ടിൽ വിളിച്ച് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ അനുവദിക്കുന്നില്ല എന്നും യുവതി പറഞ്ഞുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. യുവതിയെ കാണാതായതിനു പിന്നിൽ ലവ് ജിഹാദ് ആണെന്ന ആരോപണമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തുന്നത്. സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന ജോത്സ്ന മറ്റൊരാളുമായുള്ള വിവാഹ നിശ്ചയത്തിനായി രണ്ടാഴ്ച മുൻപായിരുന്നു നാട്ടിലെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പുറത്തുപോയ യുവതി മടങ്ങിയെത്താൻ വൈകിയതോടെ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. ഇതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനിടയിലാണ് യുവതി സഹോദരിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. CPM പ്രാദേശിക നേതാവായ യുവാവിനൊപ്പമാണ് താൻ പോയതെന്നും തിരികെ വരാൻ സമ്മതിക്കുന്നില്ല എന്നുമാണ് ജോത്സ്ന പറഞ്ഞത്. ഇതിന് പിന്നാലെ പോലീസ് കേസെടുക്കാത്തതിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI വില്ലേജ് സെക്രട്ടറിയുമായ ഷെജിൻ MS ആണ് പെൺകുട്ടിയുമായി ഒളിച്ചോടിയത്. പെൺകുട്ടിയെ കണ്ടെത്താൻ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പുരോഹിതന്റെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു മാർച്ച്. അതിനിടെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണ് ഷെജിനൊപ്പം പോയതെന്നും തങ്ങൾ വിവാഹിതരായെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള പെൺകുട്ടിയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് കോടഞ്ചേരി നൂറാംതോട് സ്വദേശിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷെജിൻ MS കോടഞ്ചേരി തെയ്യപ്പാറ സ്വദേശിയും നേഴ്സുമായ ജോത്സ്ന ജോസഫിനൊപ്പം ഒളിച്ചോടിയത്. സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന ജോത്സ്ന മറ്റൊരാളുമായുള്ള വിവാഹ നിശ്ചയത്തിനായി രണ്ടാഴ്ച മുൻപായിരുന്നു നാട്ടിലെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പുറത്തുപോയ പെൺകുട്ടി തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകി. 3 ദിവസമായിട്ടും പെൺകുട്ടിയെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ചാണ് ബന്ധുക്കളും നാട്ടുകാരും കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ജോത്സ്ന ഇങ്ങനെ പറയുന്നതെന്നും പാർട്ടി നേതാക്കളുടെ പിന്തുണയോടെയാണ് ഷെജിൻ ജോത്സ്നയുമായി ഒളിവിൽ കഴിയുന്നതെന്നും ജോത്സ്നയുടെ കുടുംബം ആരോപിച്ചു. അതേസമയം ഷെജിന്റെ നടപടിയെ CPM തള്ളി പറയുകയാണ്. ഇരുവരെയും ഉടൻ കണ്ടെത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും പെൺകുട്ടിയുമായി സംസാരിക്കണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യത്തിനൊപ്പമാണ് പാർട്ടിയെന്നും തിരുവമ്പാടി മുൻ MLA CPM നേതാവുമായ ജോർജ് എം തോമസ് പറഞ്ഞു. പെൺകുട്ടിയെ കാണാനില്ലെന്ന പിതാവിന്റെ പരാതി കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി കോടഞ്ചേരി പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചിട്ടുമുണ്ട്.